വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം തീവ്രവാദ സംഘടനകളായ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും വെൽഫെയർ പാർട്ടിയും യു ഡി എഫിന് വോട്ട് ചെയ്യും രഹസ്യമായി ഈ നീക്കം നടത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയാണ് പ്രത്യക്ഷത്തിൽ ഈ പാർട്ടികളുമായി ഈ തീവ്രവാദ സംഘടനകളുമായി സഖ്യം വേണ്ടെന്നും പരോക്ഷമായി അവരുടെ സഹായം തേടുവാനും അവരുടെ സഹായം തേടുവാനുമാണ് തീരുമാനം വടക്കൻ മലബാറിൽ എസ് ഡി പി ഐക്കും പോപ്പുലർ ഫ്രണ്ടിനും വെൽഫെയർ പാർട്ടിക്കും കനത്ത സ്വാധീനമുണ്ട് കനത്ത മേഖലകളുണ്ട് അവരുടെ പാർട്ടി ഗ്രാമങ്ങളുണ്ട് മുസ്ലിം സമുദായങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ മുസ്ലിം ലീഗിനേക്കാൾ കരുത്തരാണ് ഈ പാർട്ടികൾ അതുകൊണ്ട് തന്നെ യു ഡി എഫിന് ഈ പാർട്ടികളുടെ വോട്ട് മറിക്കാൻ വേണ്ടി പല വിധത്തിലുള്ള ശ്രമങ്ങളും നടന്നിരുന്നു പല യു ഡി എഫ് നേതാക്കളും ഇവരുമായി ബന്ധപ്പെട്ടിരുന്നു വെൽഫെയർ പാർട്ടിയുമായുള്ള യു ഡി എഫിൻ്റെ സഖ്യത്തെക്കുറിച്ച് ആദ്യം തുറന്നു പറഞ്ഞത് ഹമീദ് വാണിയമ്പലമാണ് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഹമീദ് വാണിയമ്പലം ഇത് പറഞ്ഞപ്പോൾ യു ഡി എഫിലെ യുവ നേതാക്കൾ എതിർത്തു മുസ്ലിം ലീഗിൻ്റെയും യുവ നേതാക്കൾ എതിർത്തു തുടർന്ന് എം എം ഹസൻ നടത്തിയ ചർച്ചയിൽ പ്രത്യക്ഷത്തിൽ സഹായിക്കാതെ പരോക്ഷമായി സഹായിക്കാൻ ധാരണയിലായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയും എസ് ഡി പി എയും പോപ്പുലർ ഫ്രണ്ടും സഹായിച്ചത് ഇടതുപക്ഷത്തെയായിരുന്നു അതുകൊണ്ട് തന്നെ പല അപ്രതീക്ഷിത വിജയങ്ങളും ഇടതുപക്ഷത്തിന് ലഭിച്ചു പല അപ്രതീക്ഷിത ട്വിസ്റ്റുകളും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായി ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ അതേപോലെ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ ഉണ്ടാകും അപ്രതീക്ഷിതമായ ജയങ്ങൾ ഉണ്ടാകും ഇതാണ് യു ഡി എഫിൻ്റെ വിലയിരുത്തൽ അപ്രതീക്ഷിതമായ ജയങ്ങളും അപ്രതീക്ഷിതമായ പരാജയങ്ങളും ഉണ്ടാക്കാൻ ഈ മൂന്ന് തീവ്രവാദ സംഘടനകൾക്കും കഴിവുണ്ട് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി എയും വെൽഫെയർ പാർട്ടിയും വോട്ട് ബാങ്കുള്ള സംഘടനകളായി മാറിക്കഴിഞ്ഞു പ്രത്യേകിച്ചും തീവ്രമായി ചിന്തിക്കുന്ന മുസ്ലിം ത സമുദായത്തിനിടയിൽ ഇവർക്ക് ശക്തമായ സ്വാധീനമുണ്ട് തീവ്ര ചിന്തക ചിന്തകളാണ് ഇവരെ നയിക്കുന്നത് അതിതീവ്രമായ ചിന്തകൾ ഇടതുപക്ഷത്തോട് അടുത്ത കാലമായി ഈ പാർട്ടികൾ നല്ല ബന്ധമല്ല പുലർത്തുന്നത് എറണാകുളം മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിനെ കുത്തിക്കൊന്ന കുത്തിക്കൊന്ന സംഭവത്തിൽ ഇടതുപക്ഷം എസ് ബി പിക്ക് എസ് ബി പി ഐക്കെതിരെയും പോപ്പുലർ ഫ്രണ്ടിനെതിരെയും ശക്തമായ നിലപാട് എടുത്തിരുന്നു മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിക്കെതിരെ ശക്തമായ നിലപാട് എടുത്തിരുന്നു ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മുസ്ലിം തീവ്രവാദ സംഘടനകളാണെന്ന് മുഖ്യമന്ത്രി പ്രസ്താവിച്ചപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കൾ അസ്വസ്ഥരാകുകയും അടുത്ത തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയെ പാഠം പഠിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ യു ഡി എഫിലേക്ക് സുഗമമായി ചേക്കേറാൻ വെൽഫെയർ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കും കഴിഞ്ഞിട്ടില്ല കാരണം ഇവയെല്ലാം മതതീവ്രവാദ ശക്തികളാണ് മത തീവ്രവാദ ശക്തികളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ തീവ്ര ഹിന്ദുത്വ ബോധം തീവ്ര ഹിന്ദുത്വ ബോധമുള്ള ജനങ്ങൾ എൽ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് അറിയാം പ്രത്യക്ഷത്തിൽ എവരും ഈ മതതീവ്രവാദ സംഘടനകളുമായി യു ഡി എഫ് സഹായമുണ്ടാക്കാത്തതിന് കാരണം ഇതാണ് ഇവരുമായി സഹായമുണ്ടാക്കിയാൽ പ്രത്യക്ഷ പ്രത്യക്ഷത്തിൽ സഹകരണം തീവ്ര ഹിന്ദു വോട്ട് വിഭജിക്കും ആ തീവ്ര ഹിന്ദുവോട്ട് എൽ ഡി എഫിന് വീഴും അതുകൊണ്ട് തന്നെ മുസ്ലിം തീവ്രവാദ ലേവലുള്ള എസ് ഡി പി യേയും പോപ്പുലർ ഫ്രണ്ടിനെയും വെൽഫെയർ പാർട്ടിയെയും പുറത്തു നിർത്തി സഹകരിപ്പിക്കാനാണ് യു ഡി എഫിൻ്റെ തീരുമാനം പ്രത്യക്ഷത്തിൽ സഹകരണമില്ല എന്നാൽ പരോക്ഷമായി സഹകരിക്കാം ഇതാണ് യു ഡി എഫിൻ്റെ തീരുമാനം എം എം ഹസ്സൻ യു ഡി എഫ് കൺവീനറായ എം എം ഹസ്സനാണ് ഈ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് എന്തായാലും ഒരു കാര്യം ഉറപ്പായി മുസ്ലിം തീവ്രവാദികളുടെ സഹായം അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഉണ്ടാകും അവരുടെ വോട്ട് പ്രധാനമാണ് അവരുടെ വോട്ട് കൊണ്ട് അവരുടെ വോട്ട് കൊണ്ട് പല മണ്ഡലങ്ങളിലും അത്ഭുതങ്ങൾ കാട്ടാൻ കഴിയും എന്നാണ് യു ഡി എഫ് വിശ്വസിക്കുന്നത് പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് വളക്കൂറുള്ള മണ്ണിൽ അത്ഭുതങ്ങൾ കാട്ടാൻ ഇവരുടെ വോട്ട് കണ്ട് സാധിക്കും എന്തായാലും മുസ്ലിം തീവ്രവാദ സംഘടനകളുമായി പരോക്ഷമായി സഖ്യത്തിലേർപ്പെട്ട് കഴിഞ്ഞു യു ഡി എഫ്